മാമോളെ അങ്ങ് പോടോ. അല്ല ഇതെന്ത് പറ്റി നമ്മുടെ വരവ് പ്രമാണിച്ച് സ്കൂളിന് അവധിയാ? അളിയൻ പറഞ്ഞപ്പോ പിന്നെ അപ്പുറം ഒന്നും ആലോചിച്ചില്ല. അങ്ങനെ ചൊങ്ങനായി വരണ്ടേ, അപ്പഴല്ലേ കാര്യങ്ങളൊക്കെ ഉഷാറാവൂ. ബാക്കി ഉഷാറൊക്കെ സന്ധ്യക്ക് ശേഷം. അകത്തൊരാളെ അത്യാവശ്യമായി സന്തോഷിപ്പിക്കാനുണ്ട്. ഇരിക്കണം ആശാനെ, സുഖമില്ലാണ്ട് എന്തിനാ ആശാൻ ഇങ്ങോട്ട് വന്ന്? വരുന്നു എന്നറിഞ്ഞപ്പോ ഒന്ന് കാണാനൊരു കൊതി. ടീച്ചറെ, ആശ നേരത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടോ? എന്റെ കൈന്ന് വിടാൻ, എന്റെ കുട്ടിയെ ഞാനൊന്ന് കണ്ടോട്ടെ. ഇങ്ങോട്ട് വന്നേ അമ്മേ, വന്ന പാടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാലേ. ഇന്നലെ പറഞ്ഞ കള്ളത്തരം കംപ്ലീറ്റ് പൊളിയും. അതുകൊണ്ടാ എടാ അവനെങ്കിലും വന്നില്ലേ? ഓ അമ്മായി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഈ അമ്മ കംപ്ലീറ്റ് കുളമാക്കും. അതോടെ വന്നയാള് വന്ന വഴിക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ എന്റെ കുട്ടി പോയേ എന്ന് പറഞ്ഞ് കണ്ണീര് ഒഴുക്കി ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാ ഇനി എന്തിനാ വിഷമിപ്പിക്കുന്നത്? തുനി ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. കിടക്ക് കിടക്ക്. ഇപ്പൊ വലിയ കുഴപ്പമില്ല, എന്നാലും ആ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല അല്ലേ അമ്മായേ? ക്ഷീണൊക്കെ ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. അതിനു വേണ്ടിയല്ലേ ഈ കുട്ടി അവിടുന്ന് ഇങ്ങോട്ട് പറന്നു വന്നത്? എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? നേരത്തിന് മരുന്ന് കഴിച്ചില്ല അല്ലേ, അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആശുപത്രി പോയി കിടക്കേണ്ടി വന്നില്ല എന്റെ കുട്ടിക്ക്? എനിക്ക് എന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കി കള്ളം പറയാനൊന്നും വയ്യ. അമ്മ ആശുപത്രിയിലൊന്നും കിടന്നില്ലടാ. അല്ലേട്ടാ, ഈ ആശുപത്രി നിന്നോട് ചോദിച്ചില്ല. ശരിയാ, എന്താ പറഞ്ഞ? ആശുപത്രി കിടന്നിട്ടില്ലെന്നോ? അല്ല, അത് എന്റെ കുട്ടിയെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നും അല്ല. അല്ലാതെ വിളിച്ചാ നീ വരില്ല എന്ന് തോന്നി. അതിനെ കള്ളം പറയാ? അങ്ങനെ എല്ലാരും കൂടെ കള്ളം പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അങ്ങനെ എല്ലാരും ഒറ്റയടിക്ക് പറയാതല്ലയാ ഇക്കാര്യത്തിരിയളിയൻ മനാത്തുടി മാധവൻ നിരപരാധിയാ. ഇവരെല്ലാവരും കൂടി ചേർന്ന ഈ പൊറാട്ട തടക ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോഴേ ഞാൻ കൈയും കാലും പിടിച്ച് പറഞ്ഞതാ, അരുത്, ചെയ്യരുത്, ഈ അളിയനോട് ചെയ്യരുതെന്ന്. പക്ഷെ എന്റെ വാക്കിനെ കാറ്റിൽ പറത്തി ഇവന്മാരെല്ലാവരും കൂടി അളിയനെ ഇങ്ങോട്ട് പറത്തി. ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ ഈ കതറിട്ട കന്നാലിയാണോ? അല്ലേട്ടാ, അത് ഈ അമ്മാവനൊക്കെ പറഞ്ഞപ്പോ എന്താ അമ്മാവ ഇത് ചോദിച്ചത് കേട്ടില്ലേ? എന്താന്ന്? ഏയ് ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ഇനി ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ആ തഹസിൽദാരുടെ മരുമോൻ അറ്റാക്ക് ആയിട്ട് ആശുപത്രി കിടക്കാത്രേ. ഞാൻ അത്രയുടെ മേരെ പോയിട്ട് ദേ വരുന്നു. എന്താ പേര്? തഹസിൽദാരുടെ. നിന്റെ അച്ഛന്റെ? അച്ഛന്റെ. എന്താ അമ്മേ ചോദിച്ച കേട്ടില്ലേ? എന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ കാര്യം പറയൂ. മറ്റാരുമല്ലല്ലോ, നമ്മുടെ ചന്ദ്രേട്ടനല്ലേ. ഇനി അമ്മക്കല്ല ഇവിടെ കൂടിയിരിക്കുന്ന മറ്റാർത്തെങ്കിലുമാണ് ബി പി കൂടിയതെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആ ചേച്ചിക്കാണോ? എടാ കോട്ടിട്ട വേറെ, ഈ ചേച്ചിയുടെ ബി പി ട്രീറ്റ് ചെയ്യാൻ അളിയനുണ്ട്. തൽക്കാലം അനിയൻ അതിൽ ഇടപെടണ്ട. മല്ലി ഇവന്റെ പ്രശ്നം വേറല്ല. ഞെട്ടിയല്ലേ. ആ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അളിയൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആരും പറഞ്ഞില്ല. ആരെങ്കിലും ഒന്ന് പറ. ഉത്തരം ഞാൻ പറയാം. കള്ളം പറഞ്ഞ് വല്യച്ഛനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയെന്നറിയോ? എന്തിനാ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വല്യച്ഛന്റെ കല്യാണം കൂടാനാ. വല്യച്ഛന്റെ കല്യാണം കൂടാനാ? പൊന്നമ്പിളി പറഞ്ഞത് തന്നെയാ കാര്യം. അതിനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നേരെ ചൊവ്വേ പറഞ്ഞ നീ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞൊഴിയും. അതുകൊണ്ടാ ഇങ്ങനെ ഒരു കള്ളം. എടാ നിനക്കറിയോ, ഈ വീട്ടിലുള്ള ചെറുതിനായാലും വലുതിനായാലും അവരുടെ ഒക്കെ ഉള്ളിലുള്ള പ്രാർത്ഥന നിനക്കൊരു കുടുംബം ഉണ്ടായി കാണാനാ. എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നീ. പക്ഷേ അവസാനം നിനക്കൊന്നും ബാക്കിയില്ലാണ്ടായ അത് സഹിക്കാൻ മാത്രമുള്ള ഒരു മനസ്സ് ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? സ്നേഹിക്കാനല്ലേ എന്റെ കുട്ടി എല്ലാരെയും പഠിപ്പിച്ചിട്ടുള്ളൂ. അരുതെന്ന് പറയരുത് എന്റെ കുട്ടി. ചന്ദ്ര, നല്ല തറവാടിത്തോ അന്തസ്സുള്ള ഒരു കുട്ടിയെ ഞാൻ നിനക്ക് കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടിട്ട് ഇഷ്ടായാ മാത്രം മതി. മതിന്ന് അമ്മയുടെ മോൻ പറ്റില്ല എന്ന് പറയരുത്. ഇനി അതല്ല വേണ്ടെന്നാണ് ഭാവമെങ്കിൽ എന്നോട് പറയണ്ട. വാ, വേണ്ടെങ്കിൽ അച്ഛനോട് പറ. എന്റെ കുട്ടിയൊന്നും പറഞ്ഞില്ല. അരുതെന്ന് പറയല്ലേടാ. കേട്ടില്ലേടാ സുലൈമാനെ, ഈ 41-കാരൻ പുരമനയിൽ ചന്ദ്രന് കല്യാണം. ആഹാ, അത് ശരി. അപ്പൊ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ ഈ നാടകം കളിച്ചത്. ഏതായാലും അളിയൻ സമ്മതിച്ചല്ലോ, അത് മതി.
ബാക്കിക്കാരി മാങ്ങാത്തൊലി മാധവൻ മനാത്തൊലി മാധവൻ ഏറ്റിരിക്കുന്നു. ഏൽക്കാൻ അവൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ അലിയ? പ്ലീസ് അലിയ, ഓക്കെ പറ അലിയ. ഇല്ല, അവൻ പറയില്ല. കണ്ണടയുന്ന കാലം വരെ ഇതിന്റെ പേരിൽ കണ്ണീര് കുടിക്കാൻ എന്റെ യോഗ. കണ്ണീര് കുടിക്കാൻ ആരാ പറഞ്ഞത്? വേണ്ട, എല്ലാവരുടെയും സന്തോഷാ വേണ്ട ചന്ദ്രന്. എല്ലാവരുടെയും ആഗ്രഹം അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ ആവട്ടല്ലേ അമ്മാവ. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, എല്ലാത്തിനും ഒരു വൃത്തിയും വെടിപ്പും വേണം, അപ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാകൂ. അല്ലേ പൊന്നമ്പിളി? അങ്കിള് വന്നിട്ട് വേണം അടിച്ചു പൊളിക്കാൻ വിചാരിച്ചിരിക്കുന്നു. നമുക്ക് അടിച്ചു പൊളിക്കാലോ.